പത്തനംതിട്ട വെച്ചൂരിൽ നിന്നും കാണാതായ ഡിഗ്രി വിദ്യാർത്ഥിനി ജസ്നയുടെ തിരോധാന കേസിലെ കൂടുതൽ വിവരങ്ങൾ CBI റിപ്പോർട്ടിലുള്ളതായി പറയുന്നുണ്ട്. തിരോധാനത്തിന് മതതീവ്രവാദവുമായി ബന്ധങ്ങളൊന്നുമില്ലെന്നും CBI കണ്ടെത്തിയിട്ടുണ്ട്. ജസ്ന മരിച്ചുവെന്ന് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. അച്ഛനെയും ആൺസുഹൃത്തിനെയും നുണപരിശോധന നടത്തിയിരുന്നു. ഇതിലൊന്നും കൂടുതൽ തെളിവും ലഭിച്ചിട്ടില്ല. ജസ്ന സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചിരുന്നില്ലെന്നായും പറയുന്നുണ്ട്. ജസ്നയുമായി ബന്ധപ്പെട്ട് സമീപ സംസ്ഥാനങ്ങളിലും ആത്മഹത്യ പോയിന്റുകളിലും പരിശോധന നടത്തിയിരുന്നു. അന്വേഷണത്തിൽ ഇന്റർപോളിന്റെ സഹായവും തേടിയതാണ്. എന്നാൽ എവിടെയും ഒരു തെളിവും ലഭിച്ചിട്ടില്ല. കൂടുതൽ എന്തെങ്കിലും കിട്ടിയാൽ അന്വേഷണം തുടരുമെന്നും തിരുവനന്തപുരം CJMA കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ CBI പറയുന്നത് ഇങ്ങനെയായിരുന്നു. എന്നാൽ ജസ്ന തിരോധാന കേസിൽ CBI നൽകിയ റിപ്പോർട്ടിൽ ആക്ഷേപമുണ്ടെങ്കിൽ അറിയിക്കാൻ കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ജസ്നയുടെ അച്ഛനാണ് തിരുവനന്തപുരം CJMA കോടതി നോട്ടീസ് അയച്ചത്. ജസ്ന കേസിൽ അന്വേഷണം താൽക്കാലികമായി അവസാനിപ്പിച്ചാണ് CBI റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് കോടതി സ്വീകരിക്കുന്നതിന് മുമ്പാണ് പരാതിക്കാരനായ അച്ഛനോട് തർക്കമുണ്ടെങ്കിൽ അറിയിക്കാൻ കോടതി നോട്ടീസ് മുഖാന്തരം അറിയിച്ചിട്ടുള്ളത്. ഈ മാസം 19 അദ്ദേഹം കോടതിയിൽ ഹാജരാകുകയും വേണം. എന്നാൽ ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ജസ്ന ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതായാണ് പറയുന്നത്. എന്നാൽ ജസ്ന ബാംഗ്ലൂരിലെ ഒരു മഠത്തിൽ സുരക്ഷിതയാണെന്നും ചില പ്രത്യേക കാരണങ്ങളാൽ വിവരം പുറത്തുവിടാത്തതെന്നുമാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. കഴിഞ്ഞ കോവിഡ് സമയത്ത് തന്നെ ഇതേപ്പറ്റിയുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായും സൂചനയുണ്ട്. എന്നാൽ ഇത് പുറത്തുവിടാത്തതിനെക്കുറിച്ചുള്ള കാരണങ്ങളും വ്യക്തമല്ല. ജസ്ന മതം മാറിയിട്ടില്ലെന്നും സ്വന്തം മതവിശ്വാസം അനുസരിച്ചുള്ള മഠത്തിലാണ് ജീവിക്കുന്നതെന്നും പറയുന്നുണ്ട്. അതേസമയം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന ഒരു പോക്സോ തടവുകാരിൽ നിന്നും ജസ്ന കേസിൽ CBIക്ക് നിർണായക മൊഴി ലഭിച്ചിരുന്നതായും പറയുന്നുണ്ട്. സെല്ലിൽ ഒപ്പമുണ്ടായിരുന്ന മോഷണ കേസിലെ പ്രതിക്ക് ജസ്ന തിരോധാനത്തെക്കുറിച്ച് അറിവുണ്ടെന്ന് തന്നോട് പറഞ്ഞുവെന്നുമാണ് മൊഴി. മോഷണക്കേസിൽ പുറത്തിറങ്ങിയ പത്തനംതിട്ട സ്വദേശി ഒളിവിലായിരുന്നു. ഇയാളെ കണ്ടെത്തി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാനുള്ള തിരക്കിലായിരുന്നു CBI ഉണ്ടായിരുന്നത്. 2018 March 22 വീട്ടിൽ നിന്നും ഉണ്ടക്കയത്തെ ബന്ധു വീട്ടിലേക്ക് പോകുകയായിരുന്ന ജസ്നയുടെ തിരോധാനം സംഭവിച്ചത്. ക്രൈംബ്രാഞ്ച് അടക്കം കേരള പോലീസിലെ നിരവധി സംഘങ്ങൾ അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. കേസ് CBIക്ക് കൈമാറാൻ 2021 February ഹൈക്കോടതി ഉത്തരവിട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷിക്കുന്നത്. ജസ്ന തിരോധാനത്തിന് അന്തർ സംസ്ഥാന ബന്ധമുണ്ടെന്ന് കരുതുന്നതായി CBI മുമ്പ് കോടതിയിൽ പറഞ്ഞിരുന്നു. CBI അന്വേഷണം ഏറ്റെടുത്തതോടെ ബന്ധുക്കളും ഏറെ പ്രതീക്ഷയിലായിരുന്നു. ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ CBI കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. സാമ്പത്തിക ശേഷിയുള്ളതാണ് ജസ്നയുടെ കുടുംബം. കോൺട്രാക്ടറായ പിതാവ് ജെയിംസ് ജോലിസ്ഥലത്തേക്കും സഹോദരൻ ജെയ്സ് കോളേജിലേക്കും പോയ ശേഷം 9 ഉണ്ടക്കരം പുഞ്ചവയലിലെ പിതൃസഹോദരിയുടെ വീട്ടിലേക്ക് പോകുകയാണെന്ന് അയൽക്കാരോട് പറഞ്ഞ് ജസ്ന വീട്ടിൽ നിന്നിറങ്ങിയത്. പുസ്തകങ്ങളില്ലാതെ മറ്റൊന്നും എടുക്കാതെയാണ് പോയത്. വീട്ടിൽ നിന്ന് 3.5 km അകലെയുള്ള മുക്കൂട്ടുതറയിൽ നിന്നാണ് ബസ് കയറിയത് എന്ന് മുണ്ടക്കയത്തേക്ക് പോയത്. ഓട്ടോറിക്ഷയിലാണ് മുക്കൂട്ടുതറ ടൗണിൽ ജസ്ന എത്തിയത്. അവിടെ നിന്ന് എരുമേലി വഴി പോകുന്ന ബസ്സിൽ ജസ്ന കയറിയതായി പോലീസിന് തെളിവ് ലഭിച്ചിരുന്നു. അന്ന് രാത്രി 7:30 പിതാവ് ജെയിംസ് എരുമേലി പോലീസ് സ്റ്റേഷനിലും പിന്നീട് വെച്ചിചിറ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകുകയുണ്ടായി. ആദ്യ ഒരാഴ്ച പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ അന്വേഷണമൊന്നും ഉണ്ടായില്ല. പരീക്ഷയിൽ ജസ്ന പങ്കെടുത്തില്ലെന്ന് ഉറപ്പായപ്പോഴാണ് പോലീസ് ഉണർന്നത്. അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു ജസ്നയുടേത്. അടുത്ത സുഹൃത്തുക്കളും കുറവായിരുന്നു. പ്രണയമോ മറ്റ് സൗഹൃദങ്ങളോ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ATM കാർഡും ഉപയോഗിക്കുന്ന ഫോണും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് IGയുടെ നേതൃത്വത്തിലുള്ള സംഘവും അന്വേഷണം നടത്തുകയുണ്ടായി. ജസ്നയുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിലും മൊബൈൽ ഫോണിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല. പിന്നീട് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുക്കുകയായിരുന്നു. ബംഗളൂരു, മംഗലാപുരം, പൂനെ, ഗോവ, ചെന്നൈ എന്നിവിടങ്ങളിലെല്ലാം പോലീസ് അന്വേഷണം നടത്തി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ പോലീസ് വിവരശേഖരണ പട്ടികകൾ സ്ഥാപിക്കുകയും ചെയ്തു. വിവരം നൽകുന്നവർക്ക് DGP 5 lakh rupees പാരിതോഷികവും പ്രഖ്യാപിച്ചു. അതിനിടെ കാണാതായ ജസ്ന സിറിയയിലുണ്ടെന്ന വാർത്തയുമായി ചില ഓൺലൈൻ മാധ്യമങ്ങൾ രംഗത്തു വരികയും ചെയ്തിരുന്നു. ഇത്തരം റിപ്പോർട്ടുകളും CBI തള്ളിക്കളഞ്ഞിരുന്നതാണ്. ജസ്നയെ മനുഷ്യക്കടത്തിൻ്റെ ഭാഗമായി സിറിയയിലേക്ക് കടത്തിയെന്നും ജസ്ന 2 അമ്മയാണെന്നുമുള്ള സ്ഥിരീകരിക്കാത്ത വിവരം CBIക്ക് ലഭിച്ചതായിരുന്നു ഓൺലൈൻ മാധ്യമം വാർത്ത നൽകിയത്. ഇക്കാര്യങ്ങൾ ഹൈക്കോടതിയെ അറിയിച്ചതായും വാർത്തയിൽ പറഞ്ഞിരുന്നു. ഈ വാദമാണ് CBI തള്ളുകയും ചെയ്തത്. ജസ്നയെ അപായപ്പെടുത്തി കുഴിച്ചുമൂടിയെന്ന അഭ്യൂഹത്തെ തുടർന്ന് പലയിടങ്ങളിലും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ 10,000 ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുകയുണ്ടായി. തിരോധാനം നിയമസഭയിലും കോലാഹലങ്ങൾക്ക് വഴിവെച്ചു. ജസ്ന ആരുടെയോ തടങ്കലിലാണെന്ന സംശയവും ബലപ്പെട്ടിരുന്നു. തുടർന്ന് ജസ്നയുടെ സഹോദരനും ആക്ഷൻ കൗൺസിലും സമർപ്പിച്ച ഹർജിയെ തുടർന്നാണ് കേസ് CBI ഏറ്റെടുത്തത്. എന്നാൽ ജസ്നയുടെ തിരോധാന കേസിൽ പോലീസിനെ കുറ്റപ്പെടുത്തിയാണ് CBI റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസിൽ അന്വേഷണം അവസാനിപ്പിക്കുന്നതിനായി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ലോക്കൽ പോലീസിനെ CBI കുറ്റപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്.
ഒരു തിരോധാന കേസിൽ ആദ്യത്തെ 48 മണിക്കൂറാണ് നിർണായകം. ഗോൾഡൻ അവർ എന്നാണ് അവർ അതിനെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ജസ്റ്റിൻ്റെ കേസിൽ ഈ നിർണായക മണിക്കൂറുകൾ പോലീസ് ഫലപ്രദമായി വിനിയോഗിച്ചില്ലത്രേ. ആ ഘട്ടത്തിൽ അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ കേസിൽ എന്തെങ്കിലും തെളിവ് ലഭിക്കുമായിരുന്നുവെന്നും CBIയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ജസ്റ്റിൻ്റെ കേസിൽ ശുഭവാർത്തയുണ്ടാകുമെന്ന രീതിയിൽ മുൻ ക്രൈംബ്രാഞ്ച് മേധാവി ടോമിൻ ജെ തച്ചങ്കരി നടത്തിയ പരാമർശത്തെക്കുറിച്ചും റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട്. ഏത് കേസിലും ഒരു ശുഭപര്യവസാനം ഉണ്ടാകും. ജസ്റ്റിൻ്റെ കേസിലും അത്തരമൊരു ശുഭപര്യവസാനം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചതിരുന്നു. ഇക്കാര്യം ടോമിൻ തച്ചങ്കരി സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും CBIയുടെ റിപ്പോർട്ടിലുണ്ട്. ജസ്റ്റിൻ ജീവിച്ചിരിക്കുന്നതിനോ മരിച്ചതിനോ യാതൊരു തെളിവുകളുമില്ല. മതപരിവർത്തനം നടത്തിയതിനും തെളിവുകളില്ല. ഇതിൻ്റെ ഭാഗമായി പൊന്നാനി, ആര്യസമാജം തുടങ്ങിയ കേന്ദ്രങ്ങളിലും സംസ്ഥാനത്തിന് പുറത്തും അന്വേഷണം നടത്തുകയുണ്ടായി. പക്ഷേ തെളിവുകളൊന്നും ലഭിച്ചില്ല. ഏതെങ്കിലും തീവ്രവാദ സംഘങ്ങൾക്ക് തിരോധാനവുമായി ബന്ധമുണ്ടോ എന്നതിനും തെളിവുകളില്ല. അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ അജ്ഞാത മൃതദേഹങ്ങൾ പരിശോധിക്കുകയുണ്ടായി. കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും വിപുലമായ അന്വേഷണം നടത്തി. കോവിഡ് കാലത്ത് ജസ്റ്റിനെ വാക്സിനായി രജിസ്റ്റർ ചെയ്തിരുന്നോ എന്നതടക്കം പരിശോധിക്കുകയുണ്ടായി. പക്ഷേ കോവിഡ് വാക്സിൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടും തെളിവുകൾ ലഭിച്ചില്ല. കേസിൻ്റെ ഭാഗമായി ജസ്നയുടെ പിതാവിനെയും സുഹൃത്തിനെയും നുണപരിശോധനയ്ക്ക് വിധേയരാക്കി. ഇവർ പറഞ്ഞ വിവരങ്ങളെല്ലാം ശരിയായിരുന്നു. ജസ്ന രാജ്യം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള ശ്രമമാണ് ഇനി നടത്താനുള്ളത്. അതിനായാണ് ഇൻ്റർപോളിൻ്റെ സഹായം തേടിയതും യെല്ലോ നോട്ടീസ് പുറപ്പെടുവിച്ചതും. ഇനി ഇൻ്റർപോൾ വഴി എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ കേസിൽ അന്വേഷണം മുന്നോട്ട് പോകൂ എന്നും CBIയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിനിടെ ജസ്ന തിരോധാന കേസിൽ പ്രതീക്ഷകൾ ഇനിയും അവസാനിച്ചിട്ടില്ലെന്ന പ്രതികരണവുമായി മുൻ ക്രൈംബ്രാഞ്ച് SP KG സൈമണും രംഗത്തെത്തിയിട്ടുണ്ട്. കേസ് അവസാനിപ്പിച്ചത് താൽക്കാലികമായാണെന്നും CBI അന്വേഷണം തുടരുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ജസ്നയുടെ തിരോധാനം സംബന്ധിച്ച അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്ന് കാട്ടി CBI കോടതിയിൽ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ച സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകരോടാണ് സൈമൺ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തെക്കുറിച്ച് CBIക്ക് ആക്ഷേപമില്ലെന്നാണ് പറയുന്നത്. CBIയുടെ ലുക്ക് ഔട്ട് നോട്ടീസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സമൂഹത്തിൽ പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതുപോലുള്ള കാര്യങ്ങൾ മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കാഞ്ഞിരപ്പള്ളി SD കോളേജിൽ 2ാം വർഷ BCOM വിദ്യാർത്ഥിനിയായിരുന്ന ജസ്നയ്ക്ക് കാണാതാകുമ്പോൾ പ്രായം 20 വയസ്സായിരുന്നു. പരീക്ഷയ്ക്ക് മുന്നോടിയായുള്ള പഠനാവധിക്കിടെയാണ് ജസ്ന പിതൃ സഹോദരിയുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചത്. മൊബൈൽ ഫോണും കൊണ്ടുപോയിരുന്നില്ല. രാവിലെ 9:30 ഓട്ടോയിൽ കയറി ജസ്ന മുക്കൂട്ടുതറയിലെത്തി. പിന്നീട് ബസ്സിൽ എരുമേലിയിലെത്തിയതായും വിവരം ലഭിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചെന്നോ എവിടേക്കാണ് പോയതെന്നോ ഇത്ര വർഷമായിട്ടും ആർക്കും കണ്ടെത്താനായിട്ടില്ല. പരാതി ലഭിച്ചിട്ടും പോലീസ് അന്വേഷണം ഏറെ വൈകിയാണ് ആരംഭിച്ചതെന്ന ആരോപണം അന്ന് തന്നെ ഉയർന്നിരുന്നു. ആദ്യ ദിവസങ്ങളിൽ വെച്ചിച്ചിറ പോലീസ് പരാതി ഗൗരവമായി എടുത്തില്ലെന്നും കാര്യമായ അന്വേഷണം നടത്തിയില്ലെന്നുമായിരുന്നു ആരോപണം. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ജസ്നയെക്കുറിച്ച് വിവരങ്ങൾ കിട്ടിയെന്ന രീതിയിലായിരുന്നു ADGP ആയിരുന്ന ടോമിൻ തച്ചങ്കരി വിരമേക്കലിൻ്റെ തൊട്ടു മുൻപ് പ്രതികരിച്ചത്. പക്ഷേ ഇതേക്കുറിച്ച് പിന്നീട് വെളിപ്പെടുത്തലോ പ്രതികരണങ്ങളോ ഉണ്ടായിട്ടില്ല. സമാന രീതിയിൽ ജസ്ന കേസിൽ ശുഭവാർത്ത കേൾക്കുമെന്ന് പത്തനംതിട്ട SP ആയിരുന്ന KG സൈമണും പ്രതികരിച്ചിരുന്നു.